മൂത്താൻ സമുദായവും ജാതി വ്യവസ്ഥയും. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി എല്ലാ ജാതി സമൂഹങ്ങൾക്കും, അത് ഉയർന്ന ജാതിക്കാർക്കും ആയാലും താഴ്ന്ന ജാതിക്കാർക്കായാലും, അവർക്ക് നിയമാനുസൃതമായ ഉള്ള അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ വ്യവസ്ഥകൾ നിയമമാക്കി വച്ചിട്ടുണ്ട്. ഈ അവകാശ ആനുകൂല്യങ്ങളിൽ പലതും ജാതി സംഘടനകൾ സമരമാർഗങ്ങളിലൂടെ കൈവരിച്ച നേട്ടങ്ങളും ആവുന്നു. അതുപോലെ മതസംഘടനകൾ അവരുടേതായ മതക്കാർക്ക് നിയമപരമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ നിയമഭേദഗതികളിലൂടെ പരിശ്രമങ്ങൾ ചെയ്ത് നേടിയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. കൂടാതെ ഭാരതത്തിലുടനീളം ന്യൂനപക്ഷ ജാതി സംഘടനകൾ പല ആനുകൂല്യങ്ങളും സമരമാർഗങ്ങളിലൂടെ നേടി കൈവരിച്ചതാണ്. ഭാരതത്തിൽ ഏതാണ്ട് 600-ഓളം ജാതി ഉപജാതികളും ഉള്ളതായിട്ടാണ് കണക്കെടുപ്പ്. പല ജാതി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടു കൂടിയാണ് വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തിക നേട്ടങ്ങൾ, ചികിത്സാ സഹായങ്ങൾ എന്നിവ നേടിയെടുക്കുന്നത്. കേരളത്തിലും ജാതി സംഘടനകൾ ഏറെ ഉണ്ട്. ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും ഒരുപോലെ അവരുടേതായ അവകാശ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് ഭരണകക്ഷികളിൽ സമ്മർദ്ദം ചെലുത്താറുണ്ട്. ന്യൂനപക്ഷ മതസംഘടനകളിലും ഈ ആവശ്യം ഉന്നയിച്ച് ഭരണകക്ഷികളിൽ സമ്മർദ്ദം ചെലുത്തി വരുന്നുണ്ട്. ഹിന്ദു ജാതി സംഘടനകൾക്ക് അനുവദിച്ച് കിട്ടിയ ആനുകൂല്യങ്ങളെക്കാൾ ന്യൂനപക്ഷ മതസംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിച്ച് ഭരണത്തിൽ പങ്കാളികളായും ധാരാളം ആനുകൂല്യങ്ങൾ വോട്ട് ലക്ഷ്യമാക്കി നേടിയിട്ടുണ്ട്. എന്നാൽ ആരെയും സ്വാധീനിക്കാൻ പറ്റാത്തതും യാതൊരു അവകാശങ്ങളും നേടാൻ പറ്റാത്ത ന്യൂനപക്ഷ ജാതി സംഘടനകൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഉണ്ട്. അതിൽപ്പെട്ട ഒരു സമുദായമാണ് മൂത്താൻ സമുദായം. മൂത്താൻ സമുദായത്തെ കുറിച്ച് കേട്ടറിവ് പോലും ഇല്ലാത്ത ജനങ്ങൾ കേരളത്തിലുണ്ട്, പാലക്കാടുണ്ട്. മൂത്താൻ എന്നാൽ എന്താണ് എന്ന് ചോദിക്കുന്നവർ പോലുമുണ്ട്. മൂത്താൻ സമുദായം ആര്യവംശം ശിവഗോത്ര വൈശ്യ സമുദായം ആണ്. ഇവരുടെ ആവിർഭാവം വടക്കേ ഇന്ത്യയിലാണെങ്കിലും ഏതാണ്ട് 1400 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ ചോളനാട്ടിൽ കുടിയേറിപ്പാർത്തവരാണ്. ജാതീയമായ പ്രത്യേക ആഢ്യത്വമുള്ള ഒരു ജനത. കച്ചവടമാണ് കുലത്തൊഴിൽ. അതുകൊണ്ട് ഏതൊരു രാജാവിനോടും ഇവരോട് ആഭിജാത്യം ഉണ്ടായിരുന്നു. ഇവരെ രാജസദസ്സുകളിൽ പോലും ഉയർന്ന പദവികളിൽ സ്ഥാനം നൽകി അവരോധിച്ചിട്ടുണ്ട്. കച്ചവടം കുലത്തൊഴിലായതുകൊണ്ട് ഏവർക്കും സ്വീകാര്യമായിരുന്നു. ഏതാണ്ട് 400 കൊല്ലത്തോളമായി കേരളത്തിൽ കുടിയേറി താമസമാക്കിയിട്ട് കുടിയേറ്റത്തിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. കേരളത്തിൽ കുടിയേറി താമസമാക്കിയ ഇവർ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല നാമങ്ങളായിട്ടാണ് അറിഞ്ഞു വരുന്നത്. എന്നാൽ ഏവരും വൈശ്യ സമുദായക്കാരാണ്. ചാതുർവർണ വ്യവസ്ഥയിൽ ശർമ്മ, വർമ്മ, ഗുപ്ത, ദാസ്യ എന്നീ തരത്തിൽ വൈശ്യ സമൂഹത്തെ ഗുപ്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വർണ്ണത്തിൻ്റെയും ജോലിയുടെയും അടിസ്ഥാനത്തിൽ ക്ഷത്രിയ, ബ്രാഹ്മണ, വൈശ്യ, ശൂദ്ര എന്നീ തരത്തിലും അറിയപ്പെടുന്നു. വൈശ്യ സമൂഹം വ്യാപാരികളാണ്. കച്ചവടം ഉപജീവനമാക്കിക്കൊണ്ട് നടക്കുന്നവരുമാണ്. സാമൂതിരി രാജാവിൻ്റെ കൃപ കൊണ്ടും സാമൂതിരി നിശ്ചയിച്ച ഏറാൾപ്പാടുമാരുടെ ഔചാര്യം കൊണ്ടും ഈ കച്ചവട സമൂഹം മലബാർ ജില്ലകളിലും തിരുവിതാംകൂർ ജില്ലയിലും പല കേന്ദ്രങ്ങളിലായി താമസം ഉറപ്പിച്ച് വ്യാപാര കേന്ദ്രങ്ങൾ തുടങ്ങി. പാലക്കാട് കേന്ദ്രമാക്കി പ്രവേശിച്ച വ്യാപാരി സമൂഹമാണ് മൂത്താന്മാർ. പാലക്കാട് പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് പ്രദേശങ്ങളിലും കൊടുവായൂർ, എത്തനൂര്, കോച്ചാംകുളം, പ്രാരി, കാവൽപ്പാട്, കോങ്ങാട്, കടമ്പഴിപ്പുറം, നെടുങ്ങനാട് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ടും കൂട്ടമായും താമസിച്ചു വരുന്നു. മൂത്താൻ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ജാതീയമായ സംവരണാനുകൂല്യങ്ങൾക്കുള്ള ശ്രമം അടുത്ത കാലം വരെ ഉണ്ടായിട്ടില്ല. മൂത്താന്തറയിൽ ശ്രീ അച്യുത് ഭാസ്കർ സേവന സമാജം പ്രസിഡൻ്റായിരുന്ന കാലത്ത് മൂത്താന്മാരെ OBC ഉൾപ്പെടുത്തുവാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മീഷനെ നിയോഗിക്കുകയും കമ്മീഷൻ്റെ പരിശോധനയിൽ മൂത്താൻ സമൂഹം OBCക്കാർ അനുഭവിച്ചതായ യാതനകളോ അയിത്ത ആചരണങ്ങളോ സംഭവിക്കുന്നാത്ത ജാതിയാണെന്ന്, ഉയർന്ന ജാതി സമൂഹമാണെന്നും മൂത്താൻ സമുദായം എന്ന് കൽപ്പിച്ചു. അങ്ങനെ സേവന സമാജം ആ ശ്രമം ഉപേക്ഷിച്ചു. അതിനുശേഷം ഈ സമൂഹത്തിൻ്റെ ജാതി സംവരണ ശ്രമം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല.
മൂത്താ സമുദായത്തിന് പ്രാഥമികമായി വേണ്ട ജാതി ലിസ്റ്റിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. മൂത്താമാരെ ഏത് ഗണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് സമൂഹ ചിന്തകന്മാർപ്പും അംഗലാപ്പോടുകൂടിയാണ് കാണുന്നത്. യഥാർത്ഥമായും മൂത്താൻ സമുദായം ഒരു ന്യൂനപക്ഷ സമൂഹമാണ്. ജാതീയമായി കണക്കെടുത്താൽ കേവലം 200,000 താഴെ മാത്രമേ വരികയുള്ളൂ. ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിപ്പാർത്തവർക്കുള്ള മൈഗ്രേഷൻ ആനുകൂല്യങ്ങൾ എന്നിവയിലാണ് മൂത്താൻ സമൂഹം ഉൾപ്പെടുത്തേണ്ടത്. അടുത്തതായി കേരള ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ എന്ന പട്ടികയിൽ മൂത്താൻ സമുദായക്കാർ ജാതീയമായി മുൻഗണനയിൽപ്പെട്ടതുകൊണ്ട് സാമ്പത്തിക സംവരണാനുകൂല്യത്തിനും പൂർണ്ണമായും അർഹരാണ്. മൂത്താമാരുടെ സംവരണാനുകൂല്യങ്ങൾ ഏത് തരത്തിലുള്ളവ ആയാലും അത്യന്താപേക്ഷിതമായി വന്നിരിക്കുന്നു. വിദ്യാഭ്യാസപരമായി സാക്ഷരതയിൽ നാം മുൻപന്തിയിലാണ്. വൈശ്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന ജീവിതമാർഗ തത്വം നിരാകരിച്ച് വളർന്നു വരുന്ന തലമുറ മുഴുവൻ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തു വരികയാണ്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ മൂത്താൻ സമുദായക്കാരായ വിദ്യാർത്ഥികൾ ഒരുപോലെ യുവാക്കന്മാരും യുവതികളും വളരെയധികം മുൻപന്തിയിലാണ്. വിദ്യാർത്ഥികൾ കൊയ്തെടുക്കുമ്പോഴും അവരുടെ പിന്നിൽ കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും കഥ പറയാനുണ്ട്. തൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിലും രക്ഷിതാക്കൾ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹിഷ്ണുത അർഹിക്കുന്നതല്ല. തൻ്റെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടായിക്കാണാൻ കൊതിക്കുന്ന അച്ഛനമ്മമാർ ഇന്ന് തീരെ നിരാശയിലാണ്. ഇല്ലാത്ത പണം ഉണ്ടാക്കി വിദ്യാഭ്യാസം നൽകിയ അച്ഛനമ്മമാർ ഇന്ന് കടക്കെണിയിലാണ്. വിദ്യാഭ്യാസം നേടിയ മക്കൾ ഇന്ന് വിദ്യാഭ്യാസ അർഹതയ്ക്ക് ഒത്തവോ ജോലി ലഭിക്കാതെ ഇന്ന് പല തൊഴിൽദാതാക്കളുടെയും അടിമകളായി ജോലി ചെയ്യുന്നു. ഇന്ന് പാലക്കാടുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിൽ നല്ലൊരു ശതമാനം മൂത്താൻ സമുദായ യുവതികളാണ് തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്നത്. ഇവർ ചൂഷണം ചെയ്യപ്പെടുകയാണ്. ആരാൻ്റെ വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്ന യുവതികൾ വാങ്ങുന്നതിലും കുറഞ്ഞ വേതനമായ തുകയ്ക്കാണ് ഈ സ്കൂളുകൾ ഇവർ ജോലി ചെയ്യുന്നത്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ പലരും ചൂഷക വർഗത്തിൻ്റെ തൊഴിൽ ദാതാക്കളുടെ അടിമകളാണ്. പലരും ഫൈനാൻസ് കമ്പനികളിലും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നു. ഇതിന് കാരണമെന്ത്? നാം അടിസ്ഥാനപരമായി ഒരു ജാതിയിലും പെട്ടിട്ടില്ല. അർഹമായ ജാതി സംവരണമില്ലാത്തതും ന്യൂനപക്ഷ ജാതിയിൽ ഉൾപ്പെടാത്തതും OEC ഉൾപ്പെടാത്തതും ഒരു കാരണമാകുന്നു. സമുദായത്തിലെ സേവന സംഘങ്ങളിൽ ഓരോ ഭാഗത്ത് പ്രദേശങ്ങളിലുള്ളവർ ഒത്തുകൂടി ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമം നടത്തണം. കേന്ദ്ര ഗവൺമെൻറ് അധികൃതരെയും കണ്ടെത്തി സമൂഹത്തിൻ്റെ ഭാവി ഭദ്രമാക്കുവാൻ യത്നിക്കണം. സമുദായ സേവന സംഘടനകൾ ഇതിന് അവസരമായി കണ്ട് തൊഴിൽരഹിതരായവരുടെ സർവേ എടുക്കണം. സേവന സംഘടനകൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാക്കിയും സമുദായ യുവതീ യുവാക്കന്മാർക്ക് അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തിനൊത്തുള്ള ജോലി ലഭിക്കുന്നതിന് സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ജാതീയമായ നേട്ടങ്ങൾ സൃഷ്ടിച്ചും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും കണ്ടെത്തിയും സമുദായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തയ്യാറാക്കണം എന്ന് ജി സുബ്രഹ്മണ്യൻ GS. മൂത്താൻ സമുദായവും